ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ വന്നത്, അപ്പോൾ എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാ ടീച്ചേഴ്സും എല്ലാവർക്കും എക്സാം ഒക്കെ ഉണ്ടാവും, അത് ഗൂഗിൾ ഫോം വഴി. നമുക്ക് ആ ഗൂഗിൾ ഫോം എങ്ങനെ ഉണ്ടാക്കാതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അവിടുന്ന് വീഡിയോസ് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ ഗൂഗിൾ ഫോം അയക്കാൻ വേണ്ടിയിട്ട് ആദ്യം ക്രോം ബ്രൗസർ എടുക്കുക. എന്നിട്ട് നമ്മളതിൽ പോയിട്ട് ഗൂഗിൾ ഫോം ക്രിയേറ്റ് സെർച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊന്ന് സ്ക്രോൾ ചെയ്താൽ ഇവിടെ ഗൂഗിൾ ഫോംസ് ക്രിയേറ്റ് ആൻഡ് അനലൈസ് എന്ന് പറഞ്ഞ സംഭവം കാണും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും വരേണ്ടത്. അതിൽ ഗോ ടു ഗൂഗിൾ ഫോം എന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പേഴ്സണലിൽ ഗോ ടു ഇതാണ് കൊടുക്കേണ്ടത്. നമുക്ക് ഒരു എക്സാമ്പിൾ എന്ന് കൊടുക്കാം. എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ക്വസ്റ്റ്യൻ ഫസ്റ്റ് നമ്മളിപ്പോൾ നെയിം അല്ല കൊടുക്കുക. ടീച്ചേഴ്സ് കാണാറുണ്ട് നെയിം അല്ല. ഫസ്റ്റ് നമ്മൾ നെയിം കൊടുക്കണം. അപ്പോൾ ഇതിൽ മൾട്ടിപ്പിൾ ചോയ്സ് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഷോർട്ട് ആൻസർ കൊടുക്കാം. അപ്പോൾ അത് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫായിട്ട് കുറേ നമുക്ക് എഴുതണമെങ്കിൽ പാരഗ്രാഫ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. മറ്റത് മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് കൊടുക്കാം. ചെക്ക് ബോക്സസ് മൾട്ടിപ്പിൾ ചോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. നമുക്ക് വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമല്ലോ. ഇനി ഡേറ്റ് ആൻഡ് ടൈം എന്ന് പറഞ്ഞാൽ ഡേറ്റ് ഇപ്പോൾ ഡേറ്റ് ഏത് ഡേറ്റിലാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത് വെച്ചാൽ അതായിരിക്കും നമുക്ക് കൊടുത്തിട്ടുണ്ടോ. അതാണ് ഇപ്പോൾ ഡേറ്റ് എന്ന് പറഞ്ഞു വെച്ചാൽ നമുക്ക് അത് കൊടുക്കേണ്ടി വരും. ടൈമാ പറഞ്ഞു വെച്ചാൽ ടൈം എത്ര സമയത്താണ് ഏത് സമയത്താണ് നമ്മളിപ്പോൾ പരീക്ഷ എഴുതുന്നത് എന്നാണ് ചോദിച്ചു വെച്ചാൽ അപ്പോൾ നമ്മൾ ടൈം കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ ഇതാക്കുകയാണ് വെച്ചാൽ ടൈം അല്ല, അപ്പോൾ നമുക്കിപ്പോൾ നെയിം ആയതുകൊണ്ട് ഷോർട്ട് ആൻസർ കൊടുക്കുക. അപ്പോൾ ഷോർട്ട് ആൻസർ കൊടുത്തിട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടോ നിങ്ങൾ ഈ ഷോർട്ട് ആൻസറിനൊക്കെ ആ അതേ ബോക്സ് തന്നെ താഴത്തെ റൈറ്റ് സൈഡിൽ ഒരു ഷോർട്ട് റിക്വയർഡ് പറഞ്ഞ സംഭവമുണ്ട്. റിക്വയർഡ് എന്ന് അവർ ഉദ്ദേശിക്കുന്നത് നിർബന്ധമായും ചെയ്യേണ്ടത് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നതിൽ. അപ്പോൾ റിക്വയർഡ് എന്ന് കൊടുത്താൽ അതെങ്ങനെയാണ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ നെയിം കൊടുക്കുക, നമ്മൾ നെക്സ്റ്റ് പേജ് അടിച്ചു. ഗൂഗിൾ ഫോമിലൊക്കെ കാണാറില്ല ടീച്ചേഴ്സൊക്കെ എക്സാം ഇടുമ്പോൾ, കുട്ടികൾക്കൊക്കെ അറിയണ്ടാവും ടീച്ചേഴ്സൊക്കെ എക്സാം ഇടുമ്പോൾ അതിൻ്റെ നമ്മൾ നെക്സ്റ്റ് നെയിം റിക്വയർഡ് എന്ന് പറഞ്ഞ് കാണിക്കും. നെയിം അടിക്കാതെ നെക്സ്റ്റ് കൊടുത്തോക്കൂ, റിക്വയർഡ് എന്ന് കാണിക്കും നമുക്ക്. അപ്പോൾ അതുകൊണ്ട് റിക്വയർഡ് എന്ന് കൊടുക്കണം. ഇപ്പോൾ നെയിം അതിൽ ആവശ്യമൊന്നുമില്ലെങ്കിൽ റിക്വയർഡ് എന്ന് കൊടുക്കേണ്ട. അത് ഓപ്ഷൻ ആണെച്ചാൽ റിക്വയർഡ് എന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല, പക്ഷേ നെയിമായിട്ട് നമുക്കത് എന്തായാലും വേണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിക്വയർഡ് കൊടുത്തിട്ട് കാര്യമില്ല. അപ്പോൾ നെക്സ്റ്റ് പറഞ്ഞാന്ന് വെച്ചാൽ ഏതാ കോപ്പി, ഇതേ സാധനം വേറെ നിലയ്ക്ക് എടുക്കണം വെച്ചാൽ, ഇതേ കോപ്പി ആയിട്ട് എടുക്കണം വെച്ചാൽ ഉണ്ടോ, കോപ്പി എടുക്കണം വെച്ചാൽ ഉണ്ടോ ഉണ്ടോ, ഇതേ സാധനം നമുക്ക് കോപ്പി തട്ടില്ലേ. അപ്പോൾ കോപ്പിയുടെ തൊട്ട് കോപ്പിയുടെ റെക്കോർഡിൻ്റെ നടുവിൽ പറഞ്ഞാൽ ഡിലീറ്റ് പ്രസ് ചെയ്താൽ അത് പോയി കണ്ടോ. അതുപോലെ നെക്സ്റ്റ് മൂന്ന് ട്രിപ്പിൾ ക്ലിക്ക് ചെയ്താൽ ഡ്യൂപ്ലിക്കേറ്റ് അയക്കാം. കോപ്പി ചെയ്യാനുള്ളത്, പിന്നെ ഡിലീറ്റ് ചെയ്യാനുള്ളത്, പിന്നെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതാം. നെക്സ്റ്റ് ഏറ്റവും അടിയിൽ സ്ക്രീനിൻ്റെ ഏറ്റവും അടിയിൽ ഒരു ദീർഘചതുരത്തിലൊരു ദീർഘചതുരം റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് ഒരു ചതുരത്തിൽ ഒരു ബോക്സ് ഉണ്ട്. അതിൻ്റെ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തയ്യാറാക്കുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് ഇനി ഏജ് കൊടുക്കാം. അപ്പോൾ ഏജ് കൊടുത്താൽ ഷോർട്ട് ആൻസർ ഓട്ടോമാറ്റിക്കലി അത് വന്നു എടുത്തു. ഓട്ടോമാറ്റിക്കലി അത് കമ്പ്യൂട്ടറല്ലേ, കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ അല്ലേ, അപ്പോൾ അത് എടുത്തു വരും. നെക്സ്റ്റ് നമ്മൾ പ്ലസ് കൊടുത്താൽ ആദ്യം ഒരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമുക്ക് ഏജ് കൊടുത്തു, ഇനി സ്കൂൾ നെയിം കൊടുത്തോക്കാം അല്ലേ. സ്കൂൾ നെയിം കൊടുത്തോക്കാം, സ്കൂൾ നെയിം കൊടുത്തു. നെക്സ്റ്റ് അപ്പോൾ അത് റിക്വയർഡ് ആണ്. അതുപോലെ ഏജ് നമുക്ക് റിക്വയർഡ് ആണ്, ഏജ് റിക്വയർഡ് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്